അവളെ ഭയന്നിട്ടല്ലേ വിവാഹവും ലളിതമാക്കണമെന്ന് പറയുന്നത്. അവളെ കുറിച്ച് ഞാനും ഇപ്പൊ നന്നായി ചിന്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവളെ ഇടയ്ക്ക് സ്വപ്നം കാണുന്നതും. എവിടെ വെച്ചാണെന്ന് ഓർക്കുന്നില്ല, ഏതായാലും മുന്നിലേക്ക് വന്നു അവള്. എന്നിട്ട് ഈ വിവാഹം മുടക്കുമെന്നൊരു പറച്ചില്. എന്നിട്ട് പിന്നെ ദേ അഭിയേട്ടന്റെ കൈയും പിടിച്ചൊരു പോക്ക. ഞാൻ എത്ര ഓടിയിട്ടും നിങ്ങൾക്കൊപ്പം എത്തുന്നില്ല. പിന്നെ രണ്ടാളും അങ്ങ് മറഞ്ഞു. അത് വെറുമൊരു സ്വപ്നമല്ലേ? സ്വപ്നമാണെങ്കിലും സൂക്ഷിക്കണം മോളെ, ചില സ്വപ്നങ്ങൾ ഫലിക്കും. അങ്ങനെ ഫലിക്കാതിരിക്കണമെങ്കിൽ അവളൊന്നും അറിയാൻ പാടില്ല. അതുകൊണ്ടല്ലേ ഞാൻ ആർഭാടും ആൾക്കൂട്ടും അധികം വേണ്ടെന്ന് പറഞ്ഞത്. ഇനിയിപ്പോ രജിസ്റ്റർ മാര്യേജ് ആയാലും ശരി, നിങ്ങൾ ഒന്നിക്കണം, എനിക്കത്രേ ഉള്ളൂ. ഒന്നിക്കാൻ അവളൊരു തടസ്സമാണെന്ന് അറിയാം. എന്നാ ആ തടസ്സക്കാരിക്ക് ഇപ്പൊ ഇവിടെ വരാൻ ഒരു വിലക്കുമില്ല. അവള് വന്ന അകത്തേക്ക് സ്വാഗതം ചെയ്യുന്നത് ദേ ഈ നിൽക്കുന്ന ആള് തന്നെയാ. അവളെ പണക്കണ്ട മോളെ, വെറുപ്പിക്കുകയും വേണ്ട. എങ്കിലും അവള് ചെയ്തതൊക്കെ ഉള്ളി കിടന്ന് തിളക്കിയ. രവീണമോളുടെ മുഖം ഓർക്കുമ്പോഴൊക്കെ അവളെ ആത്മാർത്ഥമായിട്ട് ശപിച്ചു പോവാ. പാടില്ല, സത്യമുള്ള നാവാ മോളുടെ, അതുകൊണ്ട് എന്തു പറഞ്ഞാലും ഭരിക്കും. അവളിവിടെ കയറി ഇറങ്ങി നടന്നോട്ടെ, വെല്ലുവിളിച്ചും നടന്നോട്ടെ, മോളൊന്നും കാര്യാക്കണ്ട. അല്ല, അവളോടുള്ള ദേഷ്യം അങ്കിളിനും ഇല്ലാതായോ? അതിജീവിതകാലം മുഴുവൻ ഉള്ളിൽ തന്നെ ഉണ്ടാവും. പിന്നെ ചില കുട്ടികൾ അങ്ങനെ ജന്മനാ അഹങ്കാരികളായിരിക്കും. പായ കിടന്നഴയുന്ന സമയം മുതല് അത്തരനങ്ങളെ പിടിച്ചു കിട്ടാൻ പറ്റില്ല, സ്വന്തം തന്തയ്ക്കും തള്ളയ്ക്കും പോലും. പിന്നെ ഇവിടെ മോള് കണ്ട സ്വപ്നത്തെ പറ്റി പറഞ്ഞല്ലോ, അതൊരു സൂചനയാ, ദുസ്സൂചന എന്ന് കരുതി എനിക്ക് പേടിയൊന്നുമില്ല. അവള് ജയിലിൽ കിടക്കണമായിരുന്നു. നിയമവിദ്യാർത്ഥി ഇവളൊക്കെ വക്കീലായിട്ട് ഇറങ്ങിയ സകല ക്രിമിനലുകളെയും വളർത്താൻ നോക്കും, രക്ഷിച്ചെടുക്കും. ഇപ്പൊ പറഞ്ഞത് ആ ക്രിമിനല് അനിയത്തിയാണെന്ന് അറിയുന്നതിന് മുമ്പുള്ള വാക്കുകളോ? ഇനി അനിയത്തിയാണെന്ന് അറിഞ്ഞാലോ വാക്ക് മാറും. ശപിച്ചതിന് 1000 തവണ ക്ഷേത്രത്തിൽ പോയി ഏത്തോടും. പാവോ, ഹൃദയശുദ്ധി ഒരുപാടാ. എന്നാ ഹൃദയമില്ലാത്തവളായി പോയി അനിയത്തി. ഒന്ന് നിന്നേ, തറവാട്ടിലോട്ട് പോയിട്ട് എന്തായി? മുത്തശ്ശ ആനമുട്ട പുഴുങ്ങി തന്ന. ഇല്ല, കല്യാണക്കത്ത് തന്നു. ബാലമോളുടെ കല്യാണക്കത്ത. ബാലയുടെ കല്യാണക്കത്ത. കൈപ്പമംഗലത്തെ ഒരേ ഒരു മരുമോനല്ലേ കൃഷി ആഫീസറുടെ മരുമോൻ. നോക്ക്, ചിങ്ങമാസത്തിൽ കല്യാണം, തലേന്ന് തന്നെ അമ്മയ്ക്കൊപ്പം അങ്ങ് പൊക്കോ.
പിന്നെ കല്യാണ സദ്യം വെട്ടി നല്ല വീടും കണ്ടിട്ട് ഇങ്ങ് മടങ്ങി വന്നാ മതി, ഞാൻ വരത്തില്ല. അവളുടെ കഴുത്തിൽ കമ്മീഷണർ കൊലക്കയർ കെട്ടുന്നതിന് സാക്ഷിയാവാൻ ഞാൻ ഉണ്ടാവത്തില്ല. നീ കെട്ടുമായിരുന്നെങ്കിൽ അത് കൊലക്കയറാണെന്ന് പറയണോടാ. എന്നാൽ ഇതങ്ങനെയല്ല, ബാലമോളെ ജീവിതകാലം മുഴുവൻ നന്നായി സംരക്ഷിക്കാൻ കഴിയുന്ന പയ്യനാ താലി കെട്ടി കൂടെ കൂട്ടാൻ പോകുന്നത്. അവളുടെ സന്തോഷം കണ്ടില്ലേ, ബാലന്റെ സ്വത്ത്, ജയന്റെ സ്വത്ത്, പിന്നെ കുടുംബ വഴിയുള്ള സ്വത്തുക്കളെല്ലാം അവളും അവളെ കെട്ടുന്നവനും ആ വിഴുങ്ങാൻ പോന്നത്. അവിടെയാ നിങ്ങൾക്ക് തെറ്റിയത്. ഇവന് ബാലമോളെ വിവാഹം കഴിക്കാൻ ഒരർഹതയില്ലെങ്കിലും ഇവന്റെ കാര്യത്തിലെ ബാലമോൾക്ക് കുറച്ച് സിമ്പതിയൊക്കെ ഉണ്ട്. അതുകൊണ്ടാടാ ആ കൊച്ചു പറഞ്ഞത് സമ്പത്തിൽ ഒരു ഭാഗം നിനക്കും തരാന്നു. അച്ഛൻ അറിഞ്ഞാൽ എതിർക്കും. കിട്ടുന്നതൊക്കെ വിറ്റ് തിന്നുന്ന അച്ഛന്റെ മകന് ഒന്നും കൊടുക്കണ്ടെന്ന് തന്നെ എന്റെ അച്ഛൻ പറയും. എന്നാ ബാലമോളും കാർത്തും ഒക്കെ അച്ഛൻ അറിയാതെങ്കിലും നിനക്ക് എന്തെങ്കിലുമൊക്കെ തരും. അങ്ങനെ നല്ല മനസ്സുള്ളവരെയാ നീയും നിന്റെ അച്ഛനും കൂടി പഴിക്കുന്നത്. കല്യാണം നടക്കാൻ പോകുന്ന സമയമല്ലേ, ആ മംഗളകർമ്മം നടക്കുന്നവരെ വാഗ്ദാനങ്ങളും പലതും ഉണ്ടാവും അവിടെ. ആ ചടങ്ങൊന്നും നടന്നോട്ടെ, ഒരു തുണ്ട് ഭൂമി പോലും കാലണ പോലും എന്റെ കുഞ്ഞിനെ കിട്ടാൻ പോകുന്നില്ല. പെണ്ണിനെ നേടിത്തരാമെന്ന് പറഞ്ഞിട്ട് അത് തരാതെ ഇപ്പൊ ഒരു തുണ്ട് ഭൂമി തരാമെന്ന് പറയാൻ വേണ്ടി വന്നാണോ? എനിക്ക് വേണ്ടത് വേണ്ടെങ്കി വേണ്ടടാ. ഈ വീടും പറമ്പും ഉണ്ട്, പിന്നെ അമ്മ അങ്ങ് മുകളിലോട്ട് പോകുമ്പോ കഴുത്തിലും കയ്യിലുള്ള ഈ ആഭരണവും ഉണ്ട്, അതെടുത്ത് വിറ്റ് തിന്നു. എന്നിട്ട് അതിനുശേഷം എവിടെയെങ്കിലും പോയിരുന്ന് തെണ്ട്. മോനെ നീ തളരരുത്, പൊരുതണം. പൊരുതാ ഇതെന്തോന്ന് വെച്ചാ യുദ്ധോ? അതെ, ഇതിനെ നീ യുദ്ധമായിട്ട് തന്നെ കാണണം. ആ വിവാഹത്തിന് ഇനിയുമുണ്ട് ദിവസങ്ങൾ, അതിനിടയിൽ നമ്മൾ പറഞ്ഞില്ലെങ്കിലും അവൾ അറിയും ഗായത്രി. പിന്നെ അവൾ അലമ്പിക്കോളും. എനിക്ക് ഈ വിവരം പോയി ശേഖരോട്ടിനോട് പറയണമെന്നുണ്ട്. എന്നാൽ ആ വെളിപ്പെടുത്തലിലൂടെ ഗായത്രിയാണ് തന്റെ കൊച്ചുമോളെന്ന് നിന്റെ മുത്തച്ഛൻ ഉൾപ്പെടെയുള്ളവർ തിരിച്ചറിയുമോ എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ വന്നാ ചിലപ്പോ ഒരു കൂടിച്ചേരലിന് അവർ ശ്രമിക്കും, ജയന്റെ സ്വത്ത് ഗായത്രിക്ക് കൊടുക്കുകയും ചെയ്യും. ഇപ്പൊ നിനക്കായി എന്തെങ്കിലും നീക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ജയന്റെ സ്വത്തിന്റെ ഒരംശം മാത്രമായിരിക്കും, അതൊരു വെളിപ്പെടുത്തലിലൂടെ വെറുതെ കളയാൻ പറ്റില്ല. എന്നാലും എനിക്കിത് സഹിക്കാൻ പറ്റണല്ല ചാ. ബാലചന്ദ്രിക വേഡ്സ് അഭിറാം. കഥയില്ലാത്ത ഒരുത്തൻ വന്നു പോയതിന് ശേഷം മോളുടെ സ്വസ്ഥത പോയല്ലോ. ഇതെങ്ങനെ വെറുതെ വിട്ട പറ്റില്ല മുത്തശ്ശ. എന്റെ മനസ്സിലിപ്പോ ഒരു പക്കമേളമുണ്ട്, ഒരു കതിർ മണ്ഡപവും കല്യാണവും ഉണ്ട് അവിടെ. പക്ഷേ അഭയേട്ടന്റെ അരികിൽ ഞാനല്ല, അവളാ. ബാലയാ ബാല. മോൾ അങ്ങനെയൊന്നും വിചാരിക്കല്ലേ, മോള് ചിന്തിക്കുന്നത് ശരിയേ വരില്ല. വരരുതെന്നാണ് എന്റെയും പ്രാർത്ഥന. എന്നാ ഇപ്പൊ എനിക്ക് ഭയോ? ഒരു തളർച്ചയുണ്ട്. എന്റെ ചിന്ത ശരിയായി വന്നാ ഞാൻ തകർന്നു പോവും മുത്തശ്ശ. അതെനിക്ക് ആത്മഹത്യ ചെയ്യുന്നതിനും തുല്യമാ. മോളെ ഞാൻ തളർന്നു പോവും. മോള്
ഈ അബിയെ സ്നേഹിക്കണ്ടായിരുന്നു. അല്ലെങ്കിൽ തന്നെ മോളുമായിട്ട് അവന് നല്ല വയസ്സിന്റെ വ്യത്യാസമുണ്ട്. കണ്ടാലും നല്ല വ്യത്യാസം തോന്നും. സ്നേഹത്തിന് അങ്ങനെ പ്രായ വ്യത്യാസം ഇല്ല മുത്തശ്ശ. ഇഷ്ടപ്പെട്ട ആളെ കിട്ടുമ്പോ അനുഭവിക്കുന്ന ഒരു സന്തോഷം മറ്റൊരു ബന്ധത്തിൽ നിന്നും കിട്ടാനും പോകുന്നില്ല. പ്രത്യേകിച്ച് ബാലയാണ് ഞാൻ സ്നേഹിച്ച ആളിനെ സ്വന്തമാക്കാൻ പോകുന്നതെങ്കിൽ പിന്നെ ഞാൻ അടങ്ങിയിരിക്കില്ല മുത്തശ്ശ. എനിക്ക് വേണോ അഭേടനെ? അത് ഏത് മാർഗത്തിലൂടെയും ഞാൻ നേടും. അതിന് കഴിഞ്ഞില്ലെങ്കിൽ അവരൊന്നിക്കാതിരിക്കാൻ പറഞ്ഞത് തന്നെ ഞാൻ ചെയ്യും. കൊല്ലും ഞാൻ അവളെ. ഹേ, അവളായിരിക്കില്ല അഭേടന്റെ മനസ്സിൽ അല്ലേ എന്ന് ഉറപ്പിക്കാനും വയ്യ. കാരണം സംശയിക്കാവുന്ന പല സാഹചര്യങ്ങളിൽ വെച്ചും അഭയന്റെ ഗസ്റ്റ് ഹൗസിൽ വെച്ചും അവളെ ഞാൻ കണ്ടിട്ടുണ്ട്. ആ രവീണയുടെ കല്യാണത്തിനും അവരൊന്നിച്ചുണ്ടായിരുന്നു. കലക്ടറും കമ്മീഷണറും ഒന്നിച്ച് കാണുന്നത് സ്വാഭാവികമാണ് മോളെ. അതിന് മറ്റൊരു കളർ കൊടുക്കണ്ട. എങ്കിലും അതൊരു ഭാരമായിട്ട് ഉള്ളി കിടക്കുമ്പോ യഥാർത്ഥ ചിത്രം എന്തെന്നറിയണം. അഭയട്ടന് വിവാഹം ചിങ്ങത്തി നടക്കുവോ? എങ്കിൽ വധു ആര്? അത് ബാലയാണോ മറ്റാരെങ്കിലും ആണോ? അതോ കേട്ടത് ആരോമലിന്റെ ഭാവനയാണോ? എല്ലാം അറിയണം എനിക്ക്. പിന്നെ ഇതിന്റെ ഇടയിൽ മറ്റൊരു സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. ആരോമലിനോട് ചിങ്ങത്തിൽ താലികിട്ടുണ്ടെന്ന് ചിലപ്പോ അഭയട്ടൻ പറഞ്ഞിട്ടുണ്ടാവാം. അവിടെ പെണ്ണായിട്ട് അഭയട്ടൻ കാണുന്നത് ചിലപ്പോ എന്നായിരിക്കും. എന്താ മുത്തശ്ശ, അങ്ങനെ ആയിക്കൂടെ? അങ്ങനെ വരാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും അറിയണം. അറിയേണ്ടത് ഇന്ന് തന്നെ അറിയണം. അതിന് കടിച്ചവനെ കൊണ്ട് തന്നെ വിഷം ഇറക്കിക്കണം. എന്താരോമലേട്ട ഒരു ഗൗരവം കാണണോന്ന് പറഞ്ഞപ്പോ വരണ്ടാന്ന് കരുതിയതാ. എന്തിനാ കാണുന്നത്? കണ്ടു കഴിയുമ്പോ ഞാൻ എന്തേലും പറയും. അത് ചൂടാറുന്നതിന് മുമ്പ് തന്നെ ആ ഡി സി ബി സാറിന്റെ അടുത്ത് പോയി പറയും ചെയ്യും. ഇനി ഞാൻ എന്തേലും പറഞ്ഞ എന്റെ നട്ടല് തല്ലി ഓടിക്കും അങ്ങേര് പറഞ്ഞിരിക്കുന്ന. ഇനി ഞാൻ ഒന്നും പറയത്തില്ല, അല്ലെങ്കിൽ തന്നെ അങ്ങേരെ ഞാൻ മറന്നു കഴിഞ്ഞു. വിവാഹിതനാവാ പോകുന്ന ഒരാളിന്റെ പിന്നാലെ അലഞ്ഞു തിരിഞ്ഞിട്ട് എന്താ കാര്യം അല്ല ആരോമലേട്ട? നീ ഇത് ആത്മാർത്ഥമായിട്ടാണോ പെണ്ണ പറയുന്നത്? 100% എന്ന് മാത്രമല്ല, അങ്ങേരെ വേണ്ടെന്ന് വെച്ചപ്പോ ആരോമലേട്ടനോട് സ്നേഹം കൂടി. അതാ പെട്ടെന്ന് കാണുന്നു പറഞ്ഞത്. ഞാനൊരു കോമാളിയാണെന്നും എന്നെ ഒരു പെണ്ണും ഇഷ്ടപ്പെടത്തില്ലെന്നും ഒക്കെ ആ കമ്മീഷണർ തട്ടിവിടുന്നത്. ദേ, അതുപോലെ ഇതൊരു നേരം പോ കാണോ, വീണ്ടും നിങ്ങൾക്ക് ചിരിക്കാൻ ഒരു വകുപ്പൊപ്പിക്കാണോ? ഒരിക്കലുമല്ല, ചിങ്ങത്തില് ഡി സി പിയുടെ കല്യാണം നടക്കുന്നു പറയുന്നു എങ്കി ആ മാസം തന്നെ എന്റെയും വിവാഹം നടക്കണം. അയാളുടെ താലികെട്ട് നടക്കുന്നതിന് മുമ്പ് നമ്മുടെയും താലികെട്ട് നടക്കണം. ആരോമലേട്ടൻ ഈ കൈകൾ കൊണ്ട് എന്റെ കഴുത്തിലൊരു താലി കെട്ടിത്തരണം. വേണമെങ്കിൽ അതിനു മുമ്പ് തന്നെ കെട്ടിത്തരാനും ഞാൻ തയ്യാറാ. എന്റെ വാക്ക് ഞാനിനി മാറ്റില്ല.
അതിനു മുമ്പ് എനിക്കൊന്ന് അറിഞ്ഞ കൊള്ളാം അയാൾ ഏത് രംഭയാണ് വിവാഹം കഴിക്കാൻ പോകുന്നതെന്ന്. അയ്യോ, അത് പറഞ്ഞ ആ കമ്മീഷണറിന്റെ പരിപ്പളക്കും. അതിനയാള് ആരോമിലേട്ടം പറഞ്ഞെന്ന് എങ്ങനെ അറിയാനാ? ഞാൻ പറയില്ല. എന്നാ എന്നെ വേണമെങ്കി ഞാൻ ഭാര്യയായിട്ട് വരണമെങ്കി ആരോമിലേട്ടം പറയണം. ആരാ അവള്? ഞങ്ങളെ ഏതാണ്ടൊക്കെ അറിഞ്ഞു കഴിഞ്ഞു. അവളെ പറ്റി ചോദിക്കുകയും ചെയ്തു. എന്നിട്ടും ആരോമിലേട്ടനൊന്നും പറഞ്ഞില്ല. എന്നാ നാളെ ഭാര്യ അവൻ പോകുന്നവളോട് ആരോമിലേട്ടൻ ആ രഹസ്യം വെളിപ്പെടുത്തണം. ആരാ അഭയന്റെ വധു ആവാൻ പോകുന്നവള്? അല്ല, അതിപ്പോ അറിഞ്ഞില്ലേലും നിനക്കെന്നെ സ്വീകരിച്ചുകൂടായോ പെണ്ണേ? അനു വാ, പോവാ. ഹൃദയം തുറന്നു കാട്ടിയാലും ചിലവർക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ ഇയാൾ എനിക്ക് വേണ്ട. വാടി. ഗായു, ഞാൻ പറയാം അതാരാണെന്ന്. ഞാൻ പറയാം. നിനക്കറിയാം ഗായു അവൾ ആരാണെന്ന്. നീ അവളുടെ പേരും പറഞ്ഞു കഴിഞ്ഞു പലതവണ. അവള് നിന്റെ ശത്രുവാ. ബാല, ബാലയാണോ? ഞാൻ അറിയുന്ന എന്റെ ശത്രു ബാലയാണോ? നാളെ അഭയേട്ടന്റെ ഭാര്യ അവൻ പോകുന്നത്. അതെ. ഗായു, വിശ്വസിക്കില്ല ഞാനിത്, വിശ്വസിക്കില്ല. ചേട്ടാ, നീ എന്താ ഇങ്ങനെ? ഒന്നൊന്നര വർഷം മുമ്പ് പത്രത്തിൽ വരെ അവർ രണ്ടാളിന്റെ ഇന്റർവ്യൂ വന്നതാ. കള്ളം പറയുക? നിനക്ക് നിനക്ക് എന്നെ വേണം. അതിനുവേണ്ടി നീ എന്റെ മനസ്സിലാക്കാൻ പറയുക. അല്ലേടാ, എന്നാലും കിട്ടില്ലടാ, എന്നെ നിനക്ക് കിട്ടില്ല. അത് ശരി. അപ്പൊ എന്നെ കൊണ്ട് സത്യം പറയിപ്പിക്കാൻ വേണ്ടി വാഗ്ദാനം തന്നതാണല്ലേ? എന്നാ തെളിവ് സഹിതം ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് ഞാൻ കാട്ടിത്തരാം. ദേ നോക്ക്, ബാലചന്ദ്രിക വേഴ്സ് അഭിറ. Oh.
ഞാൻ അറിയുന്ന എന്റെ ശത്രു ബാലയാണോ? നാളെ അഭിയേട്ടന്റെ ഭാര്യ അവൻ പോകുന്നത്. അതെ. ഈ വിസിറ്റ് അങ്ങ് കമ്മീഷണർ ഓഫീസിലാക്കിയാൽ നന്നായിരുന്നു. അത് പറയാൻ നീ ആരടി? അവൾ അഭിയട്ടാന്ന് വിളിക്കുന്നു, തിരിച്ച് അവളെ ബാലയെന്നും നീ എന്നും വിളിക്കുന്നു. എന്താ ഇതിന്റെ അർത്ഥം? അവളാണോ വധു? അല്ല. അല്ലെങ്കിൽ പിന്നെ അവൾക്ക് ഇവിടെ ഇത്രയും സ്വാതന്ത്ര്യം കൊടുക്കോ? ഗായത്രി, നീ പോ. നിന്റെ ബാലിശമായ ചോദ്യങ്ങൾക്ക് തൽക്കാലം എനിക്ക് മറുപടി പറയാൻ പറ്റില്ല. എന്റെ കൈകൊണ്ടൊരു താലി, അത് മാത്രമാണ് അവളുടെ സമാധാനം. അവളോട് ഇപ്പോഴും ഒരു സ്നേഹമുണ്ട്. നിന്നെ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്നവരെ നീ ശത്രുവായിട്ട് കാണുന്നതാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം.